ഏകപക്ഷീയമായി നിരന്തരം സുന്നത്തിയമായ പണ്ഡിതന്മാർ പറയുന്ന കറാമത്ത് മാത്രമല്ല അവർ പറയുന്ന സകലത്ര കാര്യങ്ങളിലും വിമർശനങ്ങളുമായി വിവരക്കേട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ അനിൽ ഡോക്ടർ ഇപ്പോൾ ആ ചർച്ചകളെ മുഴുവനും ഒരു വ്യക്തിയിലോ ഒരു വിഷയത്തിലോ പരിമിതപ്പെടുത്തി തനിക്ക് കറാമത്ത് നിഷേധമില്ലെന്നും താൻ പറഞ്ഞതൊക്കെയും മതത്തിന്റെ പേരിലുള്ള സതുദ്ദേശമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോടുസ്താദിന്റെ ഒരു വീഡിയോയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ ൊക്കെ മുത്തല്യമാവുന്ന കാലം മുതൽ അഹിൽസമായ ആദർശ പ്രബോധനങ്ങളും മഹത്തുക്കളായ ഔലിയാക്കളോടും അമ്പിയാക്കളോടുമുള്ള ആദരവുകളും സ്നേഹങ്ങളും കറാമത്ത് കളിലുള്ള കറകളഞ്ഞ വിശ്വാസവുമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതും ചെറുപ്പം മുതൽ ഞങ്ങൾ കേട്ടു വളർന്നതുമായ മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ പേരോടുസ്താദ് പറയുന്ന കാര്യങ്ങൾ ഇത്രയും കാലം അനിൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കറാമത്ത് നിഷേധങ്ങൾക്ക് ന്യായീകരണമാണെന്ന് വരുത്തി ും വിധമാണ് പകരേ ഉസ്താദിന് പകരമല്ല പകര ഉസ്താദിന് പ്രതികാരവുമല്ല പക്ഷേ പകരേ ഉസ്താദിന്റെ അർത്ഥശൂന്യമായ ഈ പകിട്ടു പറച്ചിൽ അല്ലെങ്കിൽ പായാരം പറച്ചിൽ വല്ലാതെ ഈ സമുദായത്തെ അപഹസിക്കുന്നുണ്ട് ഒരു സമൂഹത്തിന് മുന്നിൽ ഇയാൾ ഈ പറയുന്നത് കേട്ടാൽ ബഹുമാനപ്പെട്ട പകര ഉസ്താദിന്റെ പ്രസംഗം മാത്രമേ ഇദ്ദേഹം ട്രോൾ ചെയ്യിട്ടുള്ളൂ പരിഹസിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നിപ്പോവുക മാത്രമല്ല കറാമത്ത് വിഷയത്തിൽ മാത്രമേ ഇയാൾ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ എന്നും തോന്നിപ്പിക്കുകയാണ് ഇനി അതുതന്നെ ബഹുമാനപ്പെട്ട പകര ഉസ്താദിന്റെ പ്രസംഗങ്ങളും അദ്ദേഹം പറഞ്ഞ കറാമത്തുകളുമൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ മഹാനായ പേരോർ ഉസ്താദ് പറഞ്ഞ മാനദണ്ഡമോ നിലപാടോ വെച്ചുകൊണ്ടായിരുന്നോ ഇദ്ദേഹം വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നത് എന്നതും മറ്റൊരു വിഷയമാണ് അത്തരം കാര്യങ്ങളിലൊന്നും ഉസ്താദ് പറഞ്ഞ വിഷയങ്ങളുമായി പുലബന്ധമില്ലാതെ പണ്ഡിതവിരോധവും സുന്നി ആദർശ വിരോധവും തനിച്ച കറാമത്ത് നിഷേധവും പ്രകടിപ്പിച്ചിരുന്ന ഡോക്ടറാണ് ഇപ്പോൾ ഈ വീഡിയോ എങ്ങനെ തനിക്ക് െന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദൈവ വിശ്വാസ കേന്ദ്രത്തിന്റെ ഏറ്റവും പവിത്രമായ ഒരു റിലീജ്യനായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാം മതത്തിൽ ഇങ്ങനെയൊക്കെ പേരുകളും കഥകളും ഒക്കെ ചൊല്ലിച്ചൊല്ലി അതിനെ രാഷ്ട്രീയവും ജീപ്പും ട്രെയിനും ഒക്കെയായി താരതമ്യം ചെയ്ത് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൽ അദ്ദേഹത്തിനോട് സ്നേഹമുള്ള ആരെങ്കിലും വിളിച്ചിരുത്തി ഗൗരവമായി സംസാരിക്കേണ്ടതുണ്ട് അല്ല ഡോക്ടറെ താങ്കളുടെ വിവരക്കേടുകൾ സ്നേഹബുദ്ധ്യ ആരാണ് താങ്കൾക്കൊന്ന് ഉപദേശിച്ചു തരിക സ്ഥിരമായി താങ്കൾ ഉപദേശം കേൾക്കുന്ന മുജാഹിദ് മൗലയമാരുടെ ഉപദേശം കൊണ്ട് ഒരിക്കലും ഇതിലെ വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്കൊരിക്കലും വിശ്വാസമില്ല പിന്നെ ആര് നിങ്ങളെ ഉപദേശിക്കും സാക്ഷാൽ മീരാൻ മുസ്ലി പറഞ്ഞ കറാമത്തുകളിൽ പോലും കൃത്യമായൊരു നിലപാട് പ്രകടിപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ താങ്കളുടെ ചാനലിൽ തന്നെ വന്നിരുന്ന് മീരാ മൗലവി ഔലിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു വലിയ ഒരേ സമയം രണ്ടു സ്ഥലത്തുണ്ടാകാൻ കഴിയും രണ്ട് പ്രദേശങ്ങളിൽ അവരെ കാണും എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളോട് പോലും കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ താങ്കളാണോ നിരന്തരമായി കറാമത്ത് നിഷേധികൾക്കെതിരെ കഠിനാധ്വാനം ചെയ്ത് പടപൊരുതിയ പേരോടുസ്താദ് തീർത്തും ഗുണകാംക്ഷയോടെ സതുദ്ദേശപരമായ സത്യവിശ്വാസികൾക്ക് നൽകിയ ഒരു ഉപദേശത്തെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ താങ്കൾ ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കറാമത്ത് ഏത് രീതിയിലും സംഭവിക്കാം ഡോക്ടറെ കറാമത്ത് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നോ കറാമത്തുകൾ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്നോ പേരോടുസ്താദ് പറഞ്ഞ പരാമർശങ്ങളിലുണ്ടോ താങ്കളുടെ ഈ ന്യായങ്ങൾക്ക് പേരോട് ഉസ്താദിന്റെ പ്രസംഗം എങ്ങനെയാണ് മാനദണ്ഡവും മറുപടിയുമാവുക മാനദണ്ഡവും ന്യായവുമാകുന്നത് എങ്ങനെയാണ് ഡോക്ടറെ കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന സാക്ഷിയാകുന്ന നിശബ്ദത വഹിക്കുന്ന ആളുകൾ കൂടി നാളെ മുമ്പിൽ വരും ഏതെങ്കിലും ഒരു കറാമത്ത് താങ്കൾ കറാമത്തുകളെ നിഷേധിക്കാനും പണ്ഡിതന്മാർ പറയുന്നതിനെ പരിഹസിക്കാനും വേണ്ടി പറയുന്ന ന്യായങ്ങൾ വെച്ചുകൊണ്ട് യുക്തിവാദം വെച്ചുകൊണ്ട് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾക്ക് ഈ പരലോകത്ത് അടിയിലൊന്നും ഒരു പേടിയും വിശ്വാസവും ഇല്ലേ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാണല്ലോ അങ്ങയുടെ പരിഹസിക്കാനല്ല പറയുന്നത് ഇദ്ദേഹം തീരെ പരിഹസിക്കാറില്ല എന്റെ പ്രിയപ്പെട്ട ഡോക്ടറെ താങ്കൾ പണ്ഡിതന്മാര് പറയുന്ന വിഷയങ്ങളിൽ കറാമത്തു മാത്രമല്ല ഒട്ടനവധി വിഷയങ്ങളിൽ എതിരഭിപ്രായവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ പരിഹാസങ്ങളും പൊട്ടിച്ചിരിയുമല്ലാതെ ഇസ്ലാമിക പ്രമാണം വെച്ച് ഗുണകാംക്ഷയോടെ ഈ സമുദായത്തിനു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള എന്ത് കാര്യമാണ് ഡോക്ടറെ ഇക്കാലത്തിനിടക്ക് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പറയുന്നതിന് യാതൊരു മര്യാദയും നിലവാരവും ഇല്ലാതെ പറയുമ്പോൾ ഉസ്താദ് പോലും അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പും കേൾക്കാനിടയായി നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പേരോട് ഉസ്താദിന്റെ ക്ലിപ്പിൽ കറാമത്ത് വിശ്വസിക്കുന്നതും കറാമത്ത് പറയുന്നതും ഏകദൈവ വിശ്വാസത്തിനെതിരാണ് എന്ന് താങ്കൾ കേട്ടോ ഡോക്ടറെ താങ്കൾ ഇത്രയും കാലം കറാമത്ത് നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ന്യായീകരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പേരോഡുസ്താദിന്റെ പ്രസംഗങ്ങളിൽ സാധൂകരണത്തിനായി താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ ഡോക്ടറെ ഇനി എന്താണ് പേരോട് ഉസ്താദ് പറഞ്ഞത് എന്നുകൂടി ഡോക്ടർ കേൾപ്പിച്ചു തരുന്നുണ്ട് ഒരു മറുപടി പറഞ്ഞു മഹാന്മാര് പറഞ്ഞ കറാമത്തുകൾ നമ്മൾ പറയുകയും അത് നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് പേരോർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മഹാന്മാരായ ഇമാമുമാർ പറഞ്ഞ കറാമത്തുകൾ താങ്കൾക്ക് സ്വീകാര്യമാണോ ഡോക്ടറെ താങ്കൾ ഒരു നയം വ്യക്തമാക്കുക എന്നാലല്ലേ നമ്മുടെ ബാക്കിയുള്ള ചർച്ചയും പേരോർ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്ന ആശയവും താങ്കളിലുണ്ട് അതിന് സപ്പോർട്ടാണ് താങ്കൾ സംസാരിക്കുന്നത് എന്ന് വ്യക്തമാവുകയുള്ളൂ എന്താണ് അള്ളാഹുസുല ഒരു വലിയിൽ കറാമത്തായി കൊടുക്കുമ്പോൾ അത് എത്രയും കൊടുക്കാം ഇസ്ലാമിക ശരീരത്തിന് നിയമങ്ങൾക്ക് വിരോധമായി വരാത്ത ഏത് രീതിയിലും മഹാന്മാരിൽ നിന്ന് കറാമത്ത് സംഭവിക്കാം ഇതാണ് പേരോട് ഉസ്താദ് പറയുന്നത് ആ കറാമത്തിൽ അത്ഭുതങ്ങളായി താങ്കളുടെ യുക്തിക്ക് യോജിക്കാത്തതായി പലതും സംഭവിക്കാം ഡോക്ടറെ പലതുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാം ഡോക്ടറെ ഇതിനെയാണ് താങ്കൾ ഈ വീഡിയോയുടെ ആമുഖത്തിൽ പോലും നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ താങ്കൾക്ക് പേരോർ ഉസ്താദിന്റെ ഈ പ്രഭാഷണം എങ്ങനെയാണ് തെളിവാകുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും നേരെ പറഞ്ഞു നമ്മള് നമ്മളെ കാലഘട്ടത്തിൽ ജീവിച്ചവരോ അതിന്റെ തൊട്ടടുത്തും ജീവിച്ചവരോ ആയ ആളുകളെ ചിലപ്പോ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്തവർ അവര് അമിതമായ നിലക്ക് അവർക്ക് ഇന്ന കറാമത്ത് ഉണ്ടായിരുന്നു അതിലുണ്ടായി എന്ന് യാതൊരു തെളിവും ഇല്ലാതെ പറയുന്ന സ്വഭാവം അത് അപകടം ചെയ്യുന്നതാണ് പഠിച്ചുകൊണ്ട് എടുക്കൽ നമ്മൾ ഓരോ വാക്കുകളും ചോദ്യം ചെയ്യപ്പെടും ഓരോ സംസാരങ്ങളും ചോദ്യം ചെയ്യപ്പെടും അത് വാക്കായിരുന്നാലും കേൾക്കലായാലും പറയലായാലും പ്രചരിപ്പിക്കലായാലും എത്ര കൃത്യമായിട്ടാണ് കറാമത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് പേരോടുസ്താദി ഉപദേശം നൽകിയത് ഈ ഉപദേശം എങ്ങനെയാണ് ഡോക്ടറെ താങ്കൾക്ക് സ്വീകാര്യമാവുക ബഹുമാനപ്പെട്ട ഇമാമുമാർ മഹത്തുക്കളുടെ കറാമത്തുകളുമായി ഔലിയാക്കൾക്ക് ഇതര ജീവജാലങ്ങൾ വഴിപ്പെട്ടതും വിധേയപ്പെട്ടതും ആ വന്യമൃഗജീവികൾ ഔലിയാക്കളെ പേടിച്ചതും അവർക്ക് കീഴടങ്ങിക്കൊടുത്തതുമായ എത്ര കറാമത്തുകളുണ്ട് ഇതൊക്കെയും താങ്കൾക്ക് സ്വീകാര്യമാവുമോ ഇമാമുമാർ രേഖപ്പെടുത്തിയ മഹത്തുക്കളായ ഇമാമുമാരുടെ ഔലിയാക്കളുടെ ധാരാളം കറാമത്തുകൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ആ കറാമത്ത് നിഷേധികൾക്കെതിരെ ജീവിതത്തിന്റെ നല്ല പങ്കും പടപൊരുതിയ പേരോടുസ്താദിന്റെ ഈ ഉപദേശം കറാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ബാധകമായിട്ടുള്ളത് യൂട്യൂബ് ചാനലുകളിൽ കണ്ടതും ഘട്ടതുമായി കൃത്യമായ ബോധ്യമില്ലാത്ത കാര്യങ്ങളെ ബോധമില്ലാതെ പറയുന്നതിനെ ആരാണ് ഇവിടെ ന്യായീകരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞ ആ ഉപദേശം ഞാൻ ഞാനിവിടെ അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് യൂട്യൂബ് ചാനലുകളിൽ അജായിബിന്റെ തലവാചകം കൊടുത്ത് അത്ഭുതങ്ങളായ വാചകങ്ങൾ ഹെഡിങ്ങുകളായി കൊടുത്ത് പരമാവധി ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി തനിക്ക് ബോധ്യമില്ലാത്തതോ ഉറപ്പില്ലാത്തതോ ആയ കാര്യങ്ങൾ മതത്തിന്റെ ഒരു കാര്യത്തിലും പറയാൻ പാടില്ല മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വിഷയത്തിലും ഉറപ്പില്ലാത്തത് പറയാൻ പാടില്ല എന്നതുപോലെ അത് ഗൗരവപ്പെട്ട കാര്യമാണ് എന്നതുപോലെ ഔലിയാക്കളുമായും മഹത്വക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അത് അതീവ ാണ് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത് പറഞ്ഞാൽ അതെങ്ങനെയാണ് താങ്കളുടെ കറാമത്ത് നിഷേധത്തിന് ന്യായീകരണമാവുക ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കൾ അനുഭവം വെച്ചു പറഞ്ഞ കാര്യങ്ങളെ അതുപോലെയുള്ള പണ്ഡിതന്മാർ സ്വയം ബോധ്യത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും പറഞ്ഞ കാര്യങ്ങളെ എത്രയാണ് താങ്കളുടെ വീഡിയോകളിൽ താങ്കൾ ട്രോളിയിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ അതിനൊന്നും മതത്തിന്റെ പ്രമാണം വെച്ചുകൊണ്ട് ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ വന്നപ്പോ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന കറാമത്ത് നിഷേധം മതത്തിന്റെ പേരിലുള്ള അർദ്ധയുക്തിവാദമെങ്കിലും ആണെന്ന് താങ്കൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന ആളുകളിൽ വലിയൊരു പങ്കും തിരിച്ചറിഞ്ഞപ്പോൾ താങ്കൾ നിരന്തരമായി സുന്നി പണ്ഡിതന്മാർ പറയുന്ന പല കാര്യങ്ങളിലും ഏകപക്ഷീയമായി അവരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് സമൂഹം തിരിച്ചറിഞ്ഞപ്പോൾ അതെല്ലാം ഒരു വ്യക്തിയിലും ഒരു വിഷയത്തിലും കേന്ദ്രീകരിച്ചു കൊണ്ടുവന്ന് അതിനെല്ലാം പേരോട് ഉസ്താദ് വാചകങ്ങൾ ന്യായമാണെന്ന് വരുത്തി തീർക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഡോക്ടറെ ഇതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് കരാമത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്കുള്ള ഉപദേശമാണ് ആ ഉപദേശം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തവും പ്രാധാന്യമുള്ളതുമാണ് അതൊരിക്കലും താങ്കളുടെ അർദ്ധയുക്തിവാദത്തിനോ മതയുക്തിവാദത്തിനോ ന്യായീകരണമേ അല്ല സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അദ്ദേഹം മനസ്സിൽ ഓർത്തിട്ടുണ്ടാവുക ഈ മനുഷ്യൻ നടന്ന് പറയുന്ന വെറും യാതൊരു അർത്ഥവും സമൂഹത്തിൽ വെറുതെ ആളുകളെ ഈ മതത്തെക്കുറിച്ച് വികലമായി ചിന്തിപ്പിക്കുന്ന ഇതെല്ലാം പേരോട് ഉസ്താദ് പറഞ്ഞത് പകര ഉസ്താദിനെ പറ്റിയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു ന്യായീകരണവും അദ്ദേഹം എടുത്തു വെക്കുകയാണ് യഥാർത്ഥത്തിൽ യൂട്യൂബുകളിൽ അറിവില്ലാത്ത കാര്യങ്ങൾ മതത്തിന്റെ ഒരു കാര്യത്തിലും പറഞ്ഞുകൂടാ എന്നതുപോലെ കറാമത്തുമായും ൂടാ ചാനലുകളിൽ കടന്നു വന്ന് അത്തരം ചില പരാമർശങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ബാധകമായ ഒരു പണ്ഡിതൻ പണ്ഡിതോചിതമായി നടത്തേണ്ട ഉപദേശം മാത്രമാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് ഇനി അദ്ദേഹം പറയുന്നത് പകരോസ്താദ് ഈ പ്രസംഗമൊക്കെ നടത്തുന്നത് പകര ഉസ്താദിന്റെ കീഴിൽ ഏതോ ഒരു മക്കുപറയുണ്ട് ഏതോ നീർച്ചപ്പെട്ടിയുണ്ട് അതിലേക്ക് കാശ് കിട്ടാനാണ് എന്ന് വരുത്തി തീർക്കും വിധമാണ് മക്കുപറയിലേക്കും പള്ളിയിലേക്കും അമിതമായ വരുമാനം വരാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസം മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട ഡോക്ടറെ ഒന്നാമതായി ബഹുമാനപ്പെട്ട പകര ഉസ്താദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു യൂട്യൂബ് ചാനൽ കാശ് കിട്ടാൻ വേണ്ടി നടത്തുന്നില്ല അദ്ദേഹം അങ്ങനെ നിരന്തരം ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുമല്ല താങ്കൾ ഈ കൊണ്ടുവരുന്നതൊക്കെ മറ്റു പല വേദികളിലായി പകര ഉസ്താദ് തന്റെ ബോധ്യത്തിൽ നിന്നും ഉറപ്പിൽ നിന്നും പറഞ്ഞ കാര്യങ്ങളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മക്കു അല്ലെങ്കിൽ അങ്ങനെ ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞ് പണം സംഭാവനയായി സ്വീകരിക്കുന്ന മറ്റെന്തെങ്കിലോ സംവിധാനമോ അതുമില്ല ഇതും താങ്കളുടെ തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് സത്യസന്ധമായി നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുക പേരോടുസ്താദി പറഞ്ഞ കാര്യങ്ങളാണ് പൂർണ്ണമായും നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ മഹത്തുക്കളായ ഇമാമിയങ്ങൾ പറഞ്ഞ കരാമത്തുകൾ താങ്കൾക്കു തന്നെ സ്വീകാര്യനായ മീരാൻ മൗലവി അദ്ദേഹത്തിന്റെ ജീവിതകാലത്തു പറഞ്ഞ കറാമത്തുകൾ താങ്കളുടെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് മീരാൻ മൗലവി പറഞ്ഞ കറാമത്തുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ താങ്കൾ നിലപാട് വ്യക്തമാക്കി താങ്കളുടെ വിമർശനങ്ങളും പരിഹാസങ്ങൾ ും അത് കളവു പറയുന്നതിനെതിരെയാണ് കറാമത്തുകൾക്കെതിരെയല്ല എനിക്ക് ഇത്തരം മഹത്തുക്കളായി ഇമാമുമാർ പറഞ്ഞ കറാമത്തുകളിലൊക്കെ വിശ്വാസമുണ്ടെന്ന് പറയാൻ താങ്കൾ തയ്യാറാകണം അതുപോലെ സ്ത്രീരംഗ മാസപ്പിറവി തുടങ്ങി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര കാര്യങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും പല രീതിയിലുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും താങ്കൾ പണ്ഡിതന്മാരോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതും ഏകപക്ഷീയമായി സുന്നദ്ധ്യമായ പണ്ഡിതന്മാരോട് മാത്രം അതിലൊക്കെയുള്ള നിലപാടുകൾ കൃത്യമായി തുറന്നു പറയാൻ താങ്കൾ ആർജവം കാണിക്കണം അതല്ലാതെ പേരോടുസ്താദിന്റെ ഈ പ്രസംഗം അതൊരിക്കലും താങ്കൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന മതയുക്തിവാദത്തിന് താങ്കളുടെ അർദ്ധ യുക്തിവാദത്തിന് ന്യായീകരണമോ തെളിവോ പിൻബലമോ ഒന്നുമേ അല്ല